ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് മാർച്ച് 28 വിസഗോൺഡ്രാന്റെ നാമധേയ തിരുനാൾ. ക്ലോഗിസ് ഒന്നാമന്റെ പേരക്കുട്ടിയും രാജാവായിരുന്ന ക്ലോഡ്രോണിന്റെ മകനുമായിരുന്നു വിശുദ്ധ ഗോൺഡ്രാൻ. സാവോണിലെ ചാലോൺസ് ആയിരുന്നു വിശുദ്ധന്റെ അധികാര പരിധിയുടെ തലസ്ഥാനം. അത്യാഗ്രഹികളായിരുന്ന തന്റെ സഹോദരന്മാർക്കെതിരെയും ലോംബാർഡുകൾക്കെതിരെയും ആയുധമെടുക്കേണ്ടി വന്നപ്പോൾ മോമോൾ എന്ന സൈനിക നായകന്റെ നേതൃത്വത്തിൽ നേടിയ വിജയങ്ങൾ തന്റെ അധീനതയിലുള്ള പ്രദേശങ്ങളിൽ സമാധാനം ഉറപ്പുവരുത്തുവാൻ വേണ്ടി മാത്രമാണ് വിശുദ്ധൻ ഉപയോഗിച്ചത്. രാജാവായിരിക്കെ താൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം വിശുദ്ധൻ തന്റെ കണ്ണുനീർ കൊണ്ടും അനുതാപ പ്രവൃത്തികൾ കൊണ്ടും പരിഹാരം ചെയ്തു. തന്റെ മാത്രം സന്തോഷത്തിന് വേണ്ടിയല്ല, മറ്റുള്ളവരുടെ സന്തോഷത്തിന് കരുതൽ നൽകിക്കൊണ്ട് വിശുദ്ധൻ തന്റെ ഭരണം നിർവഹിച്ചു. അഹംഭാവം, അസൂയ, അത്യാഗ്രഹം തുടങ്ങിയ തിന്മയുടെ സ്വാധീനം വിശുദ്ധനെ തെല്ലും ബാധിച്ചില്ല. ദൈവഭക്തി മാത്രമായിരുന്നു വിശുദ്ധന്റെ ഭരണത്തിന്റെ അടിസ്ഥാനം. സുവിശേഷങ്ങളിൽ പ്രമാണങ്ങൾക്ക് മാനുഷിക നിയമങ്ങളെ മാതൃകയാക്കുവാൻ സാധിക്കുകയില്ല എന്ന് വിചാരിക്കുന്നവർക്കുള്ള മറുപടിയായിരുന്നു യുദ്ധരംഗത്തും സമാധാന രംഗത്തും അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ നടത്തിയ പുരോഗതി. സഭാ പുരോഹിതന്മാരോടും പാസ്റ്റർമാരോടും വളരെ ബഹുമാനപൂർവ്വമായിരുന്നു വിശുദ്ധൻ പെരുമാറിയിരുന്നത്. അവരെ തന്റെ പിതാവിനെ പോലെ കണ്ട് ആദരിക്കുകയും തന്റെ ഗുരുക്കന്മാരെ പോലെ കണ്ട് ബഹുമാനിക്കുകയും അവരുടെ നിർദ്ദേശങ്ങളെ പാലിക്കുകയും ചെയ്തിരുന്നു. അടിച്ചമർത്തപ്പെട്ടവരുടെ സംരക്ഷകനായിരുന്നു വിശുദ്ധൻ. മാത്രമല്ല, തന്റെ രാജ്യത്തെ ജനങ്ങളെ വിശുദ്ധൻ തന്റെ മക്കളെ പോലെയാണ് കണ്ടിരുന്നത്. പ്രത്യേകിച്ച് പകർച്ചവ്യാധിയുടെയും ക്ഷാമത്തിന്റെയും വേളകളിൽ അവർക്ക് വലിയൊരു പ്രത്യാശ നൽകാൻ വിശുദ്ധന് സാധിച്ചു. രോഗികളോട് വിശുദ്ധൻ ആഴമായ കരുണ വെച്ച് പുലർത്തിയിരുന്നു. ഉപവാസം, പ്രാർത്ഥന തുടങ്ങിയ ഭക്തിമാർഗങ്ങൾ വിശുദ്ധൻ പതിവായിരുന്നു. രാത്രിയും പകലും വിശുദ്ധൻ തന്നെ തന്നെ ദൈവത്തിനായി സമർപ്പിച്ചു. തന്റെ നീതിയുടെ അൽത്താരയിൽ എപ്പോൾ വേണമെങ്കിലും സ്വയം സമർപ്പിക്കാൻ സന്നദ്ധനായിരുന്നു വിശുദ്ധൻ. ജീവിതത്തിൽ കുന്നുകൂട്ടുന്ന സമ്പത്തിനേക്കാൾ എത്രയോ മഹത്താണ് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്ന ഒരു നേരത്തെ സ്നേഹം എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ജീവിതത്തിൽ ഉടനീളം മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കാൻ സാധിക്കില്ല എങ്കിൽ പോലും മറ്റുള്ളവർക്ക് കഴിയുന്ന രീതിയിലെങ്കിലും നമ്മൾ കഴിയുന്ന സഹായം ചെയ്യുവാൻ സാധിക്കട്ടെ. ശുഭദിനം.